കുളിർമയും സന്തോഷം തരുന്ന ഒരു ഹോൾവീഡിയോ ആണ്. അപ്പൊ ഈ മാസം മുതൽ ഇനി വരാനുള്ള എല്ലാ മാസങ്ങളും നമുക്ക് ഓരോണ്ണം പർപ്പിൾ കളർ തീമായിട്ടുള്ള ഹോൾവീഡിയോ വെക്കട്ടെ. ഐ എം ഷുവർ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും, കാരണം നിങ്ങൾ പറയാറുള്ളതാണ്. അപ്പൊ നമ്മള് ക്ലോതിങ് മാത്രമല്ല വെക്കാൻ പോകണം, നമ്മള് പല പല ഡിഫറെന്റ് ഡിഫറെന്റ് പരമായിട്ടുള്ള പർപ്പിൾ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആഫ്റ്റർ ഓൾ ഹോൾ വീഡിയോസ് കാണിക്കുമ്പോൾ ഫൈനലി എന്റെ കളക്ഷനിൽ കുറച്ച് പർപ്പിൾ പരമായിട്ടുള്ള സംഭവങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ഒന്നൊന്നര വർഷം മുന്നത്തെ കാര്യം ഞാൻ പറയട്ടെ, ആ സമയത്ത് എന്റെ അടുത്ത് ആകെ ഒരു പർപ്പിൾ ഷർട്ട് മാത്രമേ എന്റെ കബോർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മുടെ ഈ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചറിൽ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു പർപ്പിൾ ഷർട്ട് കണ്ടില്ലേ, അതിട്ട് അതല്ലാണ്ട് എന്റെ അടുത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ഞാൻ അത്രയും ഓൺലൈൻ പർച്ചേസിംഗ് ചെയ്യില്ലായിരുന്നു, അതിനായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അത് ഏതായാലും അറ്റ് ദി സെയിം ടൈം എന്താ പറയാ, കടകളിലായാലും അത്രയും പർപ്പിൾ പരമായിട്ടുള്ളതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പോ ഏത് വെബ്സൈറ്റ് തുറന്നു നോക്കിയായാലും മുംബൈ തന്നെ പർപ്പിൾ 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 വളരെ നല്ല കാര്യം. കാരണം ഇപ്പൊ പർപ്പിൾ കളർ കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറായി മാറിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് എനിക്ക് കളക്ട് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോണതാണ് പർപ്പിൾ കളർ ഫുട്വെയർ. അപ്പൊ ഒറ്റയ്ക്ക് ഞാൻ മേടിച്ചു കൂട്ടിയതല്ല, ഇതിപ്പോ ഒരു 8-9 മാസമായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ വെബ്സൈറ്റില് സെയിൽ ഇങ്ങനെ നോക്കി വയ്ക്കും. കാരണം ഒറ്റയ്ക്ക് പർപ്പിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് അതേ പൈസ കൊടുത്ത് മേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാനിങ്ങനെ കാക്കാ ദൃഷ്ടി ബഗദ്ദാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാർട്ടിൽ ഇട്ട് നോക്കും. എന്നിട്ട് സെയിൽ പറഞ്ഞത് അറിയാതെ ഞാൻ വേഗം മേടിക്കും. കാരണം സെയിൽ സമയത്ത് ഇതിനകം അടിപൊളി നല്ല നല്ല വില കുറവിനാ കിട്ടിയേക്കണം. അങ്ങനെ അത്യാവശ്യം കളക്ഷൻ ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ വേഗം ഓക്കെ. അപ്പൊ പർപ്പിൾ കളർ എനിക്ക് എത്ര മാത്രം ഇഷ്ടം, അതുപോലെ നമ്മൾ കുറെ പേർക്ക് സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട സംഭവമാണ് വൈറ്റമിൻ സി. കാരണം എന്ന് വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ഗ്ലോ ആണ് അവരുടെ സ്കിന്നും കിട്ടണ. അതും പോരാണ്ട് ഇങ്ങനെ ഓർമ്മകൾ തന്നിട്ട് പോകില്ലേ, പിമ്പിൾസും ആക്നെസ് ഒക്കെ ഡാർക്ക് സ്പോട്സിന്റെ ഫോമിൽ. അപ്പൊ ഡാർക്ക് സ്പോട്സിനെ പെട്ടെന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി ശരിക്കും അമേസിംഗ് ആയിട്ട് വർക്ക് ആണുള്ളത്. കാരണം എന്റെ ആക്നെസും പിമ്പിൾസ് ഇപ്പൊ പോയി, പക്ഷെ ഡാർക്ക് സ്പോട്സ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മാറ്റി കളയണം. അപ്പൊ അതിനുവേണ്ടി വൈറ്റമിൻ സി ശരിക്കും ഹെൽപ്പ് ചെയ്യേണ്ടട്ട. വൈറ്റമിൻ സിയുടെ കോമൺ ആയിട്ടുള്ള ഫോം നമ്മൾ കണ്ടേക്കണം ഇതുവരെ സീറം ഫോം അല്ലേ, അതിനകത്ത് കോമൺ ആയിട്ട് കണ്ടേക്കുന്ന കോൺസെൻട്രേഷൻ ആണ് 20% വൈറ്റമിൻ സി. പക്ഷെ ഈ 20% പറഞ്ഞുള്ള ഈ ഒരു കോൺസെൻട്രേഷൻ എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ട് വരില്ല, എസ്പെഷ്യലി ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷൻ അല്ലെ. ഇതുവരെ വൈറ്റമിൻ സിയെ യൂസ് ചെയ്യാത്ത ഒരു സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നെ ഒരു ഷോക്കാണ് വരാം 20% നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ ഒന്നല്ലെങ്കിൽ 15% യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനേക്കാട്ടും ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ്. അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ മാമാർത്തിന്റെ 10% വൈറ്റമിൻ സി എസെൻസ് സിറം. അപ്പൊ കൊറിയൻ സ്കിൻ കെയറിൽ എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്, ടോണറിന് ശേഷം ആൻഡ് സിറമിന് മുന്നേ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ്, അത് നമ്മൾ ഫോളോ ചെയ്യാറില്ല. അപ്പൊ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ, എസെൻസും സിറവും രണ്ടും കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. അതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് വൈറ്റമിൻ സി ആണ്. അതിന്റെ ഒപ്പം അതിനകത്ത് ആഡ് ആണ് ഗോ ടു കോല എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ മനസ്സിലായത് ഗോ ടു കോല എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആന്റി ഏജിങ് അല്ലെങ്കിൽ ഇങ്ങനെ സൺ കെയർ ആയിട്ടുള്ള പ്രൊഡക്ട്സിലുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുമുള്ള കൊളാജിൻ ബൂസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ സ്കിൻ തൂങ്ങണ ഒരു പ്രശ്നം ഉണ്ടാവൂലേ, അത് നിന്ന് പ്രിവെന്റ് ചെയ്യണതാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ സ്കാൾസ് ഉണ്ടെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണതാണ്. ബെസ്റ്റ് പാർട്ട് ഈ സിറമിന്റെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾ സ്കിൻ ടൈപ്സ് ഇൻക്ലൂഡിംഗ് സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്കും സുഖമായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു വൈറ്റമിൻ സി എസെൻസ് സിറം ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്റെ റീപർച്ചേസും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അതാണ് ഈ മാമാർത്തിന്റെ വൈറ്റമിൻ സി അണ്ടർ ആയി ക്രീം. ഇത് എന്റെ രണ്ടാമത്തെ പർച്ചേസ് ആണ്. ഐക്കയില് കഴിഞ്ഞാണ് ഏതൊരു സെയിൽ വന്നപ്പോ ഞാൻ വേറെ മേടിച്ചത് കേട്ടോ. പോളിയാണ് ഈ ഒരു അണ്ടർ ഐ ക്രീം. അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു ട്യൂബ് കണ്ടീഷനിലാണ് വന്നത്. ആൻഡ് ഇങ്ങനെ ഇതിനകത്ത് മസാജറാണ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിനകത്ത് ഇതിങ്ങനെ വൈബ്രേഷൻ കിട്ടണം നമ്മുടെ കണ്ണിന്റെ ചുറ്റും. പക്ഷെ വളരെ സുതിങ് ആണ് ഇത്. ഞാൻ എപ്പോഴും ഈ വൈബ്രേറ്റർ ഇതിനകത്തുള്ളത് യൂസ് ചെയ്യാറില്ല. ഞാൻ എന്റെ നോർമൽ രീതിയിൽ ഇങ്ങനെ എന്താ റിംഗ് ഫിംഗറിൽ ഇങ്ങനെ എടുക്കും, എന്നിട്ട് അപ്ലൈ ചെയ്യും. നല്ല ഉറക്കത്തിന്റെ ഒപ്പം ഞാൻ ഡെയിലി ഡേ ടൈം സ്കിൻ കെയർ റൂട്ടീൻ, നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ എനിക്ക് വേണ്ട ഡാർക്ക് സർക്കിൾസ് നല്ല ഒരു എന്താ പറയാ ഡിഫറൻസ് കാണാനുണ്ട്. നിങ്ങൾ എന്റെ പണ്ടത്തെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സ്വയം തന്നെ പറയാറുണ്ട് കമന്റ്സിൽ എന്റെ ഡാർക്ക് സർക്കിൾസ് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ കെമിക്കൽ ഫ്രീ ആൻഡ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മാമാർത്തിന്റെ പ്രൊഡക്ട്സ് എത്ര മാത്രമാണ് നല്ലത്, അതുപോലെയാണ് അവരുടെ ഇനിഷ്യേറ്റീവ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡറിൽ അവരൊരു മരം തന്നതാണ്. പിന്നെ മാമാർത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ് ആണ്. മാമാർത്തിന്റെ ആപ്പ് ഉണ്ട്, ആപ്പ് വഴി നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട്സും ഓഫേഴ്സും കിട്ടുന്നതാണ്. അതും പോലെ നിങ്ങൾക്ക് 20% എക്സ്ട്രാ ഓഫ് കിട്ടാനായിട്ട് എന്റെ കൂപ്പൺ കോഡ് പർപ്പിൾ 2022 മാമാർത്തിന്റെ ആപ്പിലോ വെബ്സൈറ്റിലോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അപ്പൊ ഈ രണ്ട് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് നയിക്കുക, അവിടെയും അവൈലബിൾ ആണ്. എല്ലാത്തിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഫുഡ് വളരെ ലേറ്റസ്റ്റ് ആണ്, ജസ്റ്റ് ഇന്നലെ വന്നുള്ളൂ, അതാണ് ഈ ഫ്ലാറ്റ്സ്. അപ്പൊ ഇതുപോലത്തെ ഫ്ലാറ്റ്സ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിലാണ്, ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ മേടിച്ചത് മീഷോ നിന്നാണ്. എന്റെ റേറ്റ് ഏകദേശം 4
52 മേടിക്കുമ്പോ സൈസ് ആകെ എന്റെ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യു കെ 6 ഇന്ത്യൻ 6 EU 39 അതാണ് എന്റെ സൈസ്. ഓക്കെ, അപ്പൊ മീഷോന്ന് മേടിച്ചനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ബെസ്റ്റ് പാർട്ട് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഭംഗിയെക്കാട്ടും കൂടുതൽ ഇതിന്റെ ഈ എന്താ പറയാ അടിഭാഗം ഇത്ര നല്ല ഗ്രിപ്പാണ് കൊടുത്തേക്കണം നോക്കിയ മനുഷ്യൻ തെന്നി വീഴാണ്ടിരിക്കാണ്ട്. കാരണം മീഷോന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള മിക്ക ഫുട്വെയറിന്റെ താഴത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആവും, പ്ലെയിൻ ആവാ ചെയ്യാട്ട, നടന്ന് നടന്ന് റോളടിച്ച് ചിലപ്പോ തെന്നി നമ്മൾ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്താം. ഇങ്ങനെ സ്ക്വയർ കട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്വെയറിൽ ഇതുപോലെ ഫ്രണ്ടില് സ്ക്വയർ ആയിട്ടുള്ളത്, ഒരു പ്രത്യേക ഒരു എലിഗൻസ് ആണ് അങ്ങനത്തെ ഫുട്വെയർ എടുക്കുക. ആൻഡ് ഞാൻ മോസ്റ്റ്ലി ഇതുപോലത്തെ ഫ്ലാറ്റ്സ് അവോയ്ഡ് ചെയ്യാറ്. കാരണം എന്റെ ഹൈറ്റ് അത്രയ്ക്ക് ഗംഭീരമൊന്നും അല്ല ഫ്ലാറ്റ്സ് ഇട്ട് റോളടിക്കാൻ മാത്രം. ബട്ട് സ്റ്റിൽ കംഫർട്ടിന്റെ സമയത്ത് ചില സമയത്ത് തണ്ടലേദന എടുക്കും എനിക്ക് ഹീൽ ഇട്ടിട്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ്സ് ഭയങ്കര ഇഷ്ടം. ആൻഡ് ഇതിന്റെ അതിനെക്കാട്ടും പ്ലസ് പോയിന്റ് ഞാൻ പറയട്ടെ, ഇവിടെ നല്ല കുഷനിയാട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഫുട്വെയർ ഹോളില് ഈ ഒരു ചെരുപ്പാണ് വളരെ കംഫർട്ടബിൾ. ആൻഡ് ഇതാണോ ഏറ്റവും അഫോർഡബിൾ എന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. അപ്പൊ ഫ്ലാറ്റ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ ഒരു ഫ്ലാറ്റിന്റെ കാണിച്ചത് ഞാൻ കവറിലാക്കി വെച്ചേക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നരച്ചു പോകും ചെരുപ്പുകൾ. ഞാൻ ഇത് ഞാൻ ഒരാഴ്ച ഇട്ടത് കൊണ്ട് ഞാൻ നോക്കിയും കണ്ട് ഇതിനെ പിടിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതിരുമ്പോ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് നാളായി ഇട്ടിട്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഈ ഫ്ലാറ്റ്സ് ആണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. ഒരു 590 or 560 എങ്ങാണ്ട ഒരു പ്രൈസ് ആയിരുന്നു. ആ സമയത്ത് മിന്ത്രയില് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എത്ര ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലാറ്റ് ആണ് നോക്കിയാൽ ഇതിന്മേൽ ഭയങ്കരമായിട്ട് ഹീൽസ് ഇല്ല, ജസ്റ്റ് പതുക്കെ ഹീൽ ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആൻഡ് ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഇടുമ്പോൾ ആ ഒരു കംഫർട്ട് സോൺ എല്ലാം ഇത് വെച്ചിട്ട് കിട്ടുന്നതാണ്. ബ്രാൻഡ് ഡ്രസ് ബെറി ആണ് കേട്ടോ. ഡ്രസ് ബെറി പിന്നെ അത്യാവശ്യം പർപ്പിൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് ഈ ബ്രാൻഡ്. ഞാൻ 39 എന്റെ നോർമൽ സൈസാണ് വെച്ചിരുന്നത്, പക്ഷെ അത്യാവശ്യം ലൂസ് ആയിരുന്നു. ഞാൻ പുറകേന്ന് കുറച്ചിങ്ങനെ ബാക്കി വരില്ല, എന്നുവെച്ചാൽ പുറകെ നിന്ന് ഇച്ചിരി എക്സ്ട്രാ ആയിട്ട് തോന്നിക്കില്ല. അപ്പൊ ഇത്തിരി ബോറാണല്ലോ. അപ്പൊ ഞാൻ കൊടുത്തിട്ട് 38 മേടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഇതുമ്പോ 38 സാധാരണ 39 ആണ് എനിക്ക് എപ്പോഴും എല്ലാം ഫുട്വെയറിലും വരാറ്. പക്ഷെ ഇതിനകത്ത് തലഞ്ഞിരിഞ്ഞു പോയി. ഞാൻ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ, ഈ 2022 നമ്മുടെ ആദ്യത്തെ പർപ്പിൾ കളക്ഷൻ ആയിട്ടുള്ള വീഡിയോയില് സീരിയസ് ഞാൻ വീണ്ടും ഷെയർ ചെയ്തേക്കാൻ മേടിച്ചു. എന്തായാലും ഫുട്വെയർ ചെയ്യല്ലോ പർപ്പിൾ ഡ്രസ്. ഇതും ഞാൻ അകെ നിങ്ങളോട് ജനുവരിയില് ആദ്യത്തെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഇതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇട്ട് കാണിച്ചിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതെല്ലാം ഇട്ട് കാണിക്കേണ്ടായിരിക്കും കേട്ടോ. ഫ്ലിപ്കാർട്ടിനാട്ട ഞാൻ മേടിച്ചത്, ഇതൊന്നും അത്ര റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 500 അറൌണ്ട് എങ്ങാണ്ട് വരുന്നുണ്ട്. ഉറപ്പാണ് അത്രയും തന്നെ ഇരുന്ന് റേറ്റ്. ആ സമയത്ത് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ എവിടെയായിട്ട് നമുക്ക് ഗിരി ഗ്രിപ്പ് കിട്ടും. പക്ഷെ ഇവിടെ കണ്ട ഫുൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് സൂക്ഷിച്ചും കണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെരുപ്പ് തുന്നണ അങ്കിൾമാരുണ്ടാവൂലേ, അവരെ കൊണ്ടൊന്ന് പോയിട്ട് ഇങ്ങനെ ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളൂ. ജസ്റ്റ് കുറച്ചൊരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവാനായിട്ട്. അപ്പൊ ഇതിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ 39 സൈസ് മേടിച്ചു, പക്ഷെ ഇതെനിക്ക് വളരെ ടൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ 40 പിന്നെ എക്സ്ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട്. ആൻഡ് ഇതിപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ പിന്നിടില്ല, മുടി പിന്നിടില്ല, അതുപോലെ ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്ട്രാപ്പാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്നെ കാണുമ്പോനില്ലാന്നായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മിന്ത്ര പോയി അന്വേഷിച്ചാൽ മതി, അതിന്റെ പ്രൂഫ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടട്ടെ. കാര്യം ഞാൻ കാണിക്കാൻ പോണത് മിക്കതും മിന്ത്ര എന്നത് ഞാൻ മേടിച്ച് കൂട്ടിയ ഫുട്വെയർ ആണ്. അപ്പൊ അതിനകത്താണ് ഏറ്റവും അതെ ഇത് നോക്കി നോക്കി. അപ്പൊ ഇതിന്റെ ഹീൽ 3 inches ആണ് ഞാൻ കൂടുതലും പ്രിഫർ 2 or 2.5. 3 എനിക്കത്ര അൺകംഫർട്ടബിൾ അല്ല, പക്ഷെ 3 എനിക്കത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇട്ട് നിൽക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആവാറില്ല. ഞാൻ ആദ്യം കാണിച്ച ഈ ചെരുപ്പിൽ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഹീൽസ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, രണ്ടും തമ്മിൽ കണ്ട പെട്ടെന്ന് അറിയോ പോലില്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്തിൽ ഇതുപോലത്തെ സ്ട്രാപ്പ് മസ്റ്റ് ആണ്, ഇങ്ങനെ കെട്ടണ സ്ട്രാപ്പ് മസ്റ്റ് ആണ്. എനിക്കെന്തോ ചില സമയത്ത് അങ്ങനെ മത എളുക്കും, ബാലൻസ് ഇല്ലായ്മ തോന്നും, ക്ഷീണം കാരണം എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടെ എന്താന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു കേസില് ഇതുപോലത്തെ സ്ട്രാപ്പ് മാത്രമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇവിടെ ഗിരിഗിരി സംഭവം ഉണ്ടിട്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തെന്നി പോണ അല്ലെങ്കിൽ വീണ അങ്ങനത്തെ ഒരു സീൻ നമുക്ക് ഉണ്ടാവില്ല. ഇത് ഡ്രസ് പറഞ്ഞില്ല, ഡ്രസ് പേര്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരുന്നു 692. അപ്പൊ 3 inches ഹൈറ്റ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം കംഫർട്ടും കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഈ ചെരുപ്പ് കണ്ട, അത്യാവശ്യം ഹീലുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫ്രണ്ടില് കണ്ട, ഫ്രണ്ടിലും ഹീലുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ചെരുപ്പില് കണ്ട, ഫ്രണ്ടില് മാത്രം എന്ന് വെച്ചാൽ ബാക്കിൽ ഹീലുള്ളൂ, പക്ഷെ ഫ്രണ്ടിൽ വന്നിട്ട് കണ്ടു ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ഈ ഒരു കേസ് നമുക്ക് കാല് എടുക്കും, പക്ഷെ ഇതിനകത്ത് കാല് വേദന എടുക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് അകൈൻ 39 തന്നെയാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ല, ഇത് നല്ല രസമാണ്. ഫ്രണ്ടിൽ ഇതുപോലത്തെ
ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് ആണ് ആൻഡ് ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ആണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സൂയിട്ട് ഇട ഇങ്ങനെ കെട്ടാനും പിടിക്കാനും ഇരിക്കണ്ട. അപ്പൊ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ എക്സാമ്പിൾ ഈ ഒരു ചെരുപ്പാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 700 അറൌണ്ട് 711 ആയിരുന്നു. ഇതിന്റെ റേറ്റ് ഇതിന്റെ ശരിക്കുള്ള റേറ്റ് അത്യാവശ്യമുണ്ട്. പക്ഷെ ഞാൻ സെയിൽസ് സമയത്ത് മേടിച്ചപ്പോൾ എന്നിട്ടും എനിക്ക് 700 അടിപൊളി ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്നും കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം നല്ല ഒരു ചെരുപ്പാണ്, നല്ല ഗ്ലോസി ആൻഡ് ഷൈനി ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇതുവരെ ഞാൻ കാണിച്ച സാൻഡൽസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത് മേടിച്ചിട്ട് അതാണ് ഈ ഒരു ഷൂ. കൈലോ സാൻഡൽ കണ്ടാൽ തന്നെ അറിയാം ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ താഴത്തത്തെ ഇതുപോലെ ഗ്രിപ്പായിട്ടുള്ള സംഭവം ആൻഡ് ഇത് ഓവറോൾ കാണാൻ എന്ത് രസമാണ്. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്നത് സിൻഡ്രല്ല സാൻഡലോ ആണ് കേട്ടോ. അതുപോലെ ഗ്ലോസി ആയിട്ടുള്ള ആൻഡ് ഏകദേശം ഇതുപോലെ അവളുടെ കുറച്ചുകൂടെ അവളുടേത് സോറി സിൻഡ്രല്ലയുടെ കുറച്ചും കൂടെ ബ്ലൂ കളറിന്റെ ആയിരുന്നു അല്ലേ. ചില ചില ഡ്രസ്സുകൾക്ക് നമുക്ക് ഇതുപോലത്തെ സാൻഡൽ സൂട്ട് ആവില്ല. അപ്പൊ ഇത് ആ സമയത്ത് ഇതുപോലെ പോയിന്റ് ചെയ്യാൻ കുറച്ചുകൂടെ പ്രിൻസസി വൈബ് തരാനായിട്ട് ഇതുപോലത്തെ സാൻഡൽസ് ഒക്കെ വേണം. നല്ല ക്വാളിറ്റി ആണ്, ഒന്നും പറയാനില്ല. കണ്ട റേറ്റ് 800 എങ്ങാണ്ട് ഓണിന്റെ റേറ്റ് കിട്ടുക. അതും സെയിൽ സമയത്ത് മേടിച്ചപ്പോഴാണ് എനിക്ക് 800 കിട്ടിയത്. അകത്ത് കുഷിനിയാണ്, നല്ല സുഖമാണ് ഇടുമ്പോ. ഫ്രണ്ട് സൈഡില് കുഷിനില്ല, വേണ്ട പത്തുക്കാണ് കേട്ടോ. പക്ഷെ ബാക്കിൽ നല്ല സുഖമായിട്ട് ഇടാനായിട്ട്. ആൻഡ് ഷൂ ബൈറ്റിന്റെ കേസ് എനിക്ക് അറിഞ്ഞൂടെ, കാരണം ഇത് കുറെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത്യാവശ്യം മണിക്കൂറുകൾ വരെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് മാത്രം നോക്കിയുള്ള എന്ത് രസമാണ് നോക്കിയത്. മേടിച്ച സൈസ് 39 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷൂ കൈൻഡ് ഓഫ് സാൻഡൽ കാണിച്ചത് കൊണ്ട് മിന്ത്രയിൽ ഞാൻ ഷൂ മേടിച്ചത് കാണിച്ചു തരാം. അതാണ് ഈ സ്നീക്കേഴ്സ്. ഇത് അഗൈൻ 1.5 കഴിഞ്ഞു മേടിച്ചിട്ട് ആൻഡ് ഇതുവരെ ഇതിന്റെ ടാഗ് കയറിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇടാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ലുക്ക് ഗൈസ് എന്ത് രസമാണ് നോക്കിയത് കാണാനായിട്ട്. എന്റെ എന്തൊരു സ്വപ്നമായിരുന്നു അറിയാം, പർപ്പിൾ കളറിന്റെ ഒരു ഷൂ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഫൈനലി ഇപ്പോഴാണ് എനിക്ക് അത് മേടിക്കാൻ പറ്റിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഷൂ കാണാനായിട്ട്. എന്തൊരു ഗ്ലിറ്ററി ആണ്. ആൻഡ് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഷോ പീസ് ആക്കി വെക്കാൻ എനിക്ക് തോന്നുന്നു. ഞാനേ തോന്നില്ല എങ്ങനെ ഇടും ഇത്, എങ്ങനെ ഇച്ചിരി കാലം പറ്റിക്കഴിഞ്ഞാൽ. സൈസ് 6 ആയിരുന്നു ആദ്യം, പക്ഷെ എനിക്ക് 6 ഭയങ്കര ലൂസ് ആയി പോയിട്ട് അപ്പൊ ഞാൻ 5 പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കിയേ. ഇതും അത്യാവശ്യം ഹീലുണ്ട്, കാരണം ഇവിടെ വരാണ് നമ്മുടെ കാല് വരുന്നത്, അത്യാവശ്യം ഇവിടെ ഹീലുണ്ട്. അപ്പൊ ഷൂസിന്റെ കേസിൽ അങ്ങനെയാണ്, നമുക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ യു ക്യാൻ റിലേറ്റ്. നമുക്ക് ഷൂ ഇടുമ്പോ കുറച്ച് ഹീലൊന്നും ഇല്ലാത്താണെങ്കിൽ ഹൈറ്റ് കുറവ് തോന്നിപ്പിക്കും. അപ്പൊ ഈ സ്നീക്കേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റോൾ അടിക്കൊരു കുറവ് ഉണ്ടാവില്ല. ഇതെനിക്ക് ഇൻഫാക്ട് ഇപ്പോഴും കുറച്ച് ലൂസാണ്, പക്ഷെ സാരല്ല പോട്ടെ. ഞാൻ പിന്നെ സോക്സ് എന്തായാലും ഇടൂല, അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ പഞ്ഞി നിറച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് ഇത്രയ്ക്കാണ് മേടിച്ചിരുന്നത്, 999 ആണ് കേട്ടോ. ഇത് മേടിച്ചത് ഞാൻ ഇത് കൂക്ക് ആൻഡ് കീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഞാൻ മിന്ത്രയാണ്. ഓക്കെ, അപ്പൊ പർപ്പിളിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ ഞാൻ ഷെയർ ചെയ്തേക്കാന്ന് വിചാരിക്കുകയാണ്. അതാണ് ഈ പർപ്പിൾ സാൻഡിൽസ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്താ പറയാ മീഷോ എന്നാണ് മേടിച്ചത്. നമ്മുടെ ഈ ഹോൾ വീഡിയോന്റെ ഭംഗി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇപ്പൊ കാണിക്കണത്. പക്ഷെ ഞാൻ അഹങ്കരിക്കാൻ പാടില്ല, കാരണം ഇത് എന്റെ ആദ്യത്തെ പർപ്പിൾ കളർ സാൻഡലാണ്. ചില ദുരന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാം, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ 8 മേടിച്ചിട്ട് 8 വരെ എനിക്ക് ഇപ്പോഴും ടൈറ്റാ. പിന്നെ അതിനുശേഷം വീണ്ടും റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ മീഷോയിൽ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് ഇത് തന്നെ വെക്കേണ്ടി വന്നു. ബാക്ക് സൈഡിൽ ഫുൾ ഫ്ലാറ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കണ ആ ഒരു ഗ്രിപ്പ് ഫിക്ഷൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് റിസ്ക് ഉണ്ട്. ഔട്ട്ഫിറ്റ്സിൽ എനിക്ക് ഇത് തന്നെ മസ്റ്റ് ആയിട്ട് വേണുണ്ട്. ഈ കളറാണ് അതിന് സൂട്ടബിൾ ആയിട്ട് പോകണം. 400-450 ആ ഒരു റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാം പർപ്പിൾ കളർ ഫുട് വെയർ ഡെല്ലിങ് ഡിസ്കൗണ്ട് പോസ്റ്റ് കൊടുത്തേക്കാം. മേ ബി നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ഒറ്റ കളർ പർപ്പിൾ കളറിന്റെ മാത്രം ഇത്രയും ഫുട് വെയർ വെച്ചിട്ട് ഞാൻ ദുട്ട് കാട്ടാനാണ്. അതിന് നിങ്ങളോട് ഷെയർ ചെയ്യാട്ട, ഒരു 2 മാസത്തിനുള്ളിൽ ഷെയർ ചെയ്യാം നമ്മുടെ ബ്ലോഗ് ചാനൽ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഈ പർപ്പിൾ കളറിന്റെ കളക്ഷൻ ആക്കിക്കുന്നത്. അതും എന്റെ ഫേവറേറ്റ് കളറും കൂടെ ആണല്ലോ, അതും കൂടെ ആണ് കേട്ടോ. പിന്നെ ഈ ഫുട് വെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയർ ആവില്ലല്ലോ, സംഘാലം വരെ എനിക്ക് യൂസ് ചെയ്യാം. ഞാൻ ജന്മം പോയി കഴിഞ്ഞാൽ പർപ്പിൾ കളർ ഞാൻ എന്തായാലും മേടിക്കില്ല കേട്ടോ. ഇപ്പൊ ഈ ഹീൽസ് ഹീൽസ് ആയിട്ടുള്ളത് ഇടേം ചെയ്യാനല്ലോ, വൈസാങ്കാലം ആവുമ്പോ ഞാൻ ഈ ഫ്ലാറ്റ്സ് ഇട്ട് നടക്കുമായിരിക്കും. ആസ് അമ്മൂമ്മ യെസ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു സെക്കൻഡ് എടുക്കുള്ളൂ, ഞാൻ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതും ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാം, അതിന് ഒരു സെക്കൻഡ് എടുക്കുള്ളൂ. പിന്നെ വീഡിയോ പോയിട്ട് പർപ്പിൾ കളറിനോട് ആർക്കൊക്കെയാണ് ഇഷ്ടം എല്ലാവർക്കും ഷെയർ ചെയ്യാം. നോർമലി എല്ലാവർക്കും ഷെയർ ചെയ്യാം. ചിലപ്പോൾ ഇത് കണ്ട് കണ്ട് പർപ്പിൾ ഇഷ്ടപ്പെട്ടാലോ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാം. ആ വീഡിയോ പറയാം, പേരാണ് ഫിദ ഫാത്തിമ. താങ്ക് യു സോ മച്ച് ഫിദ ഫാത്തിമ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോണ വീഡിയോ ഞാൻ
ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാൻ ചേച്ചി. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.